എല്ലാ കുട്ടികൾക്കും നമസ്കാരം. നമ്മൾ 9-ാം ക്ലാസ്സിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ചലന സമവാക്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സിലറേഷൻ എന്താണെന്ന് പഠിച്ചു, അതിന്റെ യൂണിറ്റും കാര്യങ്ങളും പഠിച്ചു, അതുപോലെ തന്നെ റിട്ടാർഡേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ യൂണിഫോം ആക്സിലറേഷൻ, നോൺ യൂണിഫോം ആക്സിലറേഷൻ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം, മനസ്സിലാക്കി തന്നെ പഠിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാട്ടോ. അൻ ഒബ്ജക്ട് സ്റ്റാർട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 10 m/s ഇൻ 5 seconds. വാട്ട് ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ? എന്താണ് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 5 seconds കൊണ്ട് 10 m/s പ്രവേഗം ആർജിക്കുന്നു, അപ്പോൾ ത്വരണം എത്ര എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. മനസ്സിലായോ? ഒരു വസ്തു നിശ്ചലാവസ്ഥ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്ന് അവിടുന്ന് പതിയെ മൂവ് ചെയ്ത് 5 seconds കൊണ്ട് 10 m/s വെലോസിറ്റി വന്നെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ പറയുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എടുത്തെഴുതാം അല്ലെ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? യു അല്ലെ, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. വെലോസിറ്റി എത്രയായി? 10 m/s, 5 seconds ഉണ്ട്. അപ്പൊ അതിന്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് എത്രയായിട്ട് എടുക്കാം? 10 m/s ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കാം. സമയം എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയാണ്? 5 seconds എടുക്കാം. മനസ്സിലാവുന്നല്ലോ? അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ ആണ്. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ ഇത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി v - u/T ആണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, v 10 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. സമയം 5 ആണ് ഇല്ലേ. അപ്പൊ എത്ര വന്നു? 10/5 എന്ന് വന്നു അല്ലെ. 10/5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 എന്ന് വന്നു അല്ലെ. 2 m/s² ഇല്ലേ. അപ്പൊ ആക്സിലേഷന്റെ വാല്യൂ എത്ര കിട്ടി? ആക്സിലേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 m/s² ആക്സിലേഷൻ എത്ര കിട്ടി? 2 m/s² ആൻസർ കിട്ടി. മനസ്സിലായല്ലോ? ഇനി അതിന്റെ ബി പാർട്ട്, ഇത് നമ്മൾ എ പാർട്ടാണ് ചെയ്തോട്ടെ. ഇനി ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് എ ആക്സിലറേഷൻ അല്ലെ. വാട്ട് ഈസ് എ ആക്സിലറേഷൻ ദെൻ ഇഫ് ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 5 seconds. വാട്ട് ഈസ് എ റിട്ടാർഡേഷൻ? അത് റെസ്റ്റിലേക്ക് അടുത്ത 5 seconds റെസ്റ്റിലെത്തി. ഇപ്പൊ 10 m/s വെലോസിറ്റിയാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്ത 5 seconds അത് റെസ്റ്റിലേക്ക് എത്തുന്നു. അങ്ങനെയാവുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ റിട്ടാർഡേഷനും ചോദിച്ചിട്ടുണ്ട്. അടുത്ത 5 seconds നിശ്ചലാവസ്ഥയിൽ ആവുന്നുവെങ്കിൽ ആ സന്ദർഭത്തില് ത്വരണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 10 അല്ലെ. 10 m/s വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ദെൻ അടുത്ത 5 seconds അത് റെസ്റ്റ് ആവുന്നു. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 ആയി. സമയം എത്രയാണ്? 5 seconds ആണ് അല്ലെ. അപ്പം ആക്സിലറേഷൻ, ആക്സിലറേഷൻ എത്രയാണ്? v - u/T. എപ്പോഴും ഇക്വേഷൻ എഴുതിയിരിക്കണം കേട്ടോ. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്, യു എന്ന് വെച്ചാൽ 10 ആണ്, ÷5 അല്ലെ. അപ്പം -10/5 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എത്രയാണ്? 2 m/s² എന്ത് കിട്ടി? ആക്സിലേഷന്റെ വാല്യൂ എത്രയാണ്? -2 m/s² എന്ന് കിട്ടി അല്ലെ. നെഗറ്റീവ് ആക്സിലേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ആക്സിലേഷൻ -2 m/s² എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചു, റിട്ടാർഡേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിട്ടാർഡേഷൻ എങ്ങനെ എഴുതാം? റിട്ടാർഡേഷൻ കേട്ടോ, റിട്ടാർഡേഷൻ ചോദിച്ചിട്ടുണ്ട്. റിട്ടാർഡേഷന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് റിട്ടാർഡേഷൻ എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ അതിൽ അണ്ടർസ്റ്റുഡ് ആണ് അത് നെഗറ്റീവ് വാല്യൂ ഉണ്ടെന്നുള്ളൂ. അപ്പൊ റിട്ടാർഡേഷൻ എത്രയാണ്? 2 m/s². മനസ്സിലായല്ലോ? അപ്പം റിട്ടാർഡേഷൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോഴേ അതിന്റെ തന്നെ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു 2 m/s². ആക്സിലേഷൻ എന്ന് പറഞ്ഞാല് -2 m/s². ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. എ വെഹിക്കിൾ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 5 m/s ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 2 seconds ബൈ അപ്ലൈയിങ് ബ്രേക്ക്. കാൽക്കുലേറ്റ് ദ റിട്ടാർഡേഷൻ ഓഫ് ദി വെഹിക്കിൾ. 5 m/s പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് 2 seconds കൊണ്ട് നിർത്തുന്നു. വാഹനത്തിന്റെ മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് തന്നിട്ടുണ്ട്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി യു ഈസ് ഈക്വൽ ടു 5 m/s എന്ന് തന്നിട്ടുണ്ട്. സമയം, അപ്പൊ റെസ്റ്റ് ആകുന്നു. അപ്പൊ റെസ്റ്റ് ആകുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആണ്. സമയം തന്നിട്ടുണ്ട്, എത്രയാണ്? 2 seconds ആണ് അല്ല. അപ്പൊ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആക്സിലേഷൻ എ ഈസ് ഈക്വൽ ടു v - u / T എന്ന് എഴുതുക.
വി എത്രയാണ്? സീറോ ആണ്. യു എന്ന് വെച്ചാല് ഫൈവ് ആണ്, സമയം 2 സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ ആൻസർ എത്രയോടി -5/2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു -5/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു -2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചത്, മന്ദീകരണം എത്രയാണെന്നല്ലേ ചോദിച്ചത്. അപ്പൊ റിട്ടാർഡേഷൻ, അപ്പൊ റിട്ടാർഡേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? റിട്ടാർഡേഷൻ is equal to എത്രയാണ്? 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലായല്ലോ റിട്ടാർഡേഷൻ എങ്ങനെ എഴുതണം. നെഗറ്റീവ് വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല, പോസിറ്റീവ് വാല്യൂ തന്നെ. 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോഴേ ഓർത്തണം അത്, അതിൽ ഓൾറെഡി നെഗറ്റീവ് സൈൻ, നെഗറ്റീവ് ആക്സിലേഷൻ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് റിട്ടാർഡേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇത് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ ദ സെക്കൻഡ് ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ ഫോർത്ത് സെക്കൻഡ്. വാട്ട് ഈസ് ഇസ് ആക്സിലേഷൻ, വാട്ട് ഈസ് ഇസ് റിട്ടാർഡേഷൻ, വാട്ട് ഇസ് വെലോസിറ്റി അറ്റ് ദ 8th സെക്കൻഡ്. അതായത് ഒരു വസ്തുവിന്റെ 2nd സെക്കൻഡിലെ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡും 4th സെക്കൻഡിലെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡും ആയാൽ അതിന്റെ ത്വരണം എത്ര, മന്ദീകരണം എത്ര, അതുപോലെ 8th സെക്കൻഡിലെ പ്രവേഗം എത്ര എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാനതിന്റെ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സെക്കൻഡിലെ വെലോസിറ്റി എന്ന് വെച്ചാൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ 4th സെക്കൻഡിലെ വെലോസിറ്റി എന്ന് വെച്ചാൽ 30 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആക്സിലേഷൻ കണ്ടുപിടിക്കാലോ. അപ്പം സെക്കൻഡ് സെക്കൻഡിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി അതായിട്ട് എടുക്കാം. ദാറ്റ് ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി 4th സെക്കൻഡിലെ ആണ്. അതെന്ന് പറഞ്ഞ എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ആക്സിലേഷൻ സമയം കണ്ടുപിടിക്കാലോ. സമയം നോക്കിയേ, 2 സെക്കൻഡ് 4 സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ 2 സെക്കൻഡ് 4 സെക്കൻഡ് ആകുമ്പോൾ 4-2 വരും. സമയം എന്ന് വെച്ചാൽ 2 സെക്കൻഡ് തന്നെ. അപ്പം ആക്സിലേഷൻ എ ഇസ് ഈക്വൽ ടു v - u / t എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു v എന്ന് വെച്ചാൽ 30 ആണ്, യു 40 ആണ്, ÷2 അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു -10/2 എന്ന് വരും അല്ലേ. -10/2 എന്ന് വരും. ഇപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വന്നു. അതായത് ആക്സിലേഷന്റെ വാല്യൂ എത്ര വന്നു? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ആക്സിലേഷന്റെ വാല്യൂ കിട്ടി -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് റിട്ടാർഡേഷൻ എന്ന് ചോദിച്ചു. റിട്ടാർഡേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റിട്ടാർഡേഷൻ അല്ലേ. റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു എത്ര വരും വാല്യൂ? ആക്സിലേഷൻ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നോക്കിയേ, വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ദി 8th സെക്കൻഡ്? 8th സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, v = u + at അല്ലേ. ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ബി ഇക്വേഷൻ നമുക്ക് അറിയുന്നില്ല എങ്കിൽ എന്താണ്? ഇതാണ് ആക്സിലേഷൻ ഇക്വേഷൻ തന്നെയാണ്, ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണ് ഈ ഇക്വേഷൻ v = u + at. വാട്ട് ഇസ് ദ വെലോസിറ്റി അറ്റ് ദി 8th സെക്കൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, 8th സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, സെക്കൻഡ് ഒരു ഒബ്ജക്ട് ട്രാവൽ ചെയ്യുവാണ്. സെക്കൻഡ് 4 സെക്കൻഡ് അടുത്ത പറഞ്ഞിട്ടുള്ള 8 സെക്കൻഡ് എന്ന് പറഞ്ഞത്. അപ്പം ഈ 2 സെക്കൻഡിലെ 40 ആണ്, ഇത് 30 ആണ്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കണം. 8 സെക്കൻഡിലെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ സമയം എങ്ങനെയാണ്. 2, 4 ഇവിടെ വരുമ്പോ എങ്ങനെയായിരിക്കും? 6 സെക്കൻഡ് ആയിരിക്കും. അപ്പം യൂണിഫോം ഇതിലാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. യൂണിഫോം ഇതിലാണ് മൂവ് ചെയ്യുന്നത്, വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് സമയം ഈക്വൽ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം യൂണിഫോം വെലോസിറ്റി തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ വി ഇസ് ഈക്വൽ ടു യു എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി ഇല്ലാതെ 2 സെക്കൻഡല്ലേ. അപ്പം യു എന്ന് വെച്ചാൽ എത്രയാണ്? 40 + ആക്സിലേഷൻ നമുക്ക് ഇവിടെ കിട്ടി -5. ദെൻ സമയം, സമയം നോക്കി 8 സെക്കൻഡിലെ സമയമല്ല. അപ്പം 8 - സ്റ്റാർട്ടിങ് 2 സെക്കൻഡ്, 8 - 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 വരും ഇല്ലേ. അപ്പൊ സമയം 6 സെക്കൻഡ്. മനസ്സിലായല്ലോ. അപ്പം വി ഇസ് ഈക്വൽ ടു 40 - 30 എന്ന് വരും അല്ലേ. 40 - 30 ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 8th സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് 8th സെക്കൻഡിൽ. ഇവിടുത്തെ വെലോസിറ്റി എന്ന് വെച്ചാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 40, 30 അടുത്ത് എത്രയായിരിക്കും? 6 സെക്കൻഡിൽ എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പൊ യൂണിഫോം മോഷനിലാണ് അത് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കും.
ക്ലിയർ ആയല്ലോ. അപ്പം ഇതുപോലത്തെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കട്ടെ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക, ഇക്വേഷൻ എഴുതുക, ഇതിനൊക്കെ മാർക്കുണ്ട്. റിസൾട്ട് വിത്ത് യൂണിറ്റ് ആണ് കേട്ടോ. ഈ പ്രോബ്ലങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇനി കഴിഞ്ഞ ക്ലാസ് ഞാൻ ആക്സിലറേഷൻ അതുപോലെ തന്നെ യൂണിഫോം ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റോഡ് സുരക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഗതാഗത സംസ്കാരം വളർത്തിയെടുക്കേണ്ട ആവശ്യം എന്താണ്, റോഡ് അപകടത്തിന്റെ പ്രധാന കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അമിത വേഗതയുണ്ട്, അതുപോലെ തന്നെ നിയമത്തെ കുറിച്ചുള്ള അജ്ഞത, ട്രാഫിക് നിയമങ്ങൾ, സൈൻ ബോർഡുകൾ, അല്ലെ, ഇവയൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് റോഡ് അപകടം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, സാങ്കേതിക തകരാറ് വരാ, ലഹരി ഉപയോഗം, കാൽനടയാത്രക്കാരുടെ റോഡ് സുരക്ഷയെ കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതൊക്കെ വരാം. അതുകൂടാതെ തന്നെ വണ്ടി ഓടിക്കുന്നവർക്കും എന്താണ് നിയമത്തെ കുറിച്ചുള്ള അജ്ഞത ഇല്ലായിരിക്കാം, ട്രാഫിക് നിയമങ്ങൾ അറിയില്ല, സൈൻ ബോർഡുകളൊക്കെ അറിയില്ലായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതാണ് നമുക്ക് ഇനി ഒന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മൾ നടന്നു പോകുന്ന പെഡസ്ട്രിയൻസ് ഉണ്ട്, അതായത് കാൽനടക്കാര് ഫോളോ ചെയ്യേണ്ട കുറച്ച് ട്രാഫിക് റൂൾസുകൾ എന്തൊക്കെയാണ്. പെഡസ്ട്രിയൻ ഷുഡ് വോക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദി റോഡ്, അല്ലെ. കാൽനടക്കാറ് റോഡിന്റെ ഏതുവശം ചേർന്ന് നടക്കണം, വലതുവശം ചേർന്ന് നടക്കുക, അല്ലെ. ഇനി ക്രോസ് ദ റോഡ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ് ഒബേ ദ ട്രാഫിക് സിഗ്നൽസ്. ട്രാഫിക് സിഗ്നൽ നോക്കി വെച്ച് സീബ്ര ക്രോസിലൂടെ മാത്രം നമ്മൾ ക്രോസ്, ഇതൊക്കെയാണ് നമ്മൾ കാൽനടക്കാര് കൂടുതലായിട്ടും പാലിക്കേണ്ട റൂളുകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറെ സൈൻ ബോർഡുകളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വഴി സൈഡിലൊക്കെ ഇങ്ങനെ ബോർഡിൽ, നമുക്കറിയാം പച്ച കളറുള്ള ബോർഡിൽ പിന്നെ ഓരോ സൈൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും, സിമ്പിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയുള്ളതെന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. സൈൻ ബോർഡുകൾ എന്തിനു വേണ്ടി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള സൈൻ ബോർഡുകളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി, നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സൈൻസുകളൊക്കെ ഈ സർക്കിളിനുള്ളിലായി കൊടുത്തിരിക്കുന്നത്, നമ്മൾ നിർബന്ധമായിട്ടും അത് പാലിക്കണം, അതിങ്ങനെ സർക്കിളിനുള്ളിലായിരിക്കും. ഇനി കോഷണറി സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ്, ഇപ്പൊ എന്തെങ്കിലും ഹമ്പുണ്ട്, അല്ലെങ്കിൽ റെയിൽവേ ക്രോസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് സ്കൂളുണ്ട്, അങ്ങനെയുള്ള വാർണിംഗ്സ് ഒക്കെ കാണിക്കുന്നത് എന്താണ് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇൻഫോർമേറ്ററി സയൻസ്, ഇപ്പൊ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ അതൊക്കെ കാണിക്കുന്നുണ്ടെന്നുള്ള ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള, സ്ക്വയർ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഇതിലായിരിക്കും അതിന്റെ സിമ്പൽസ് കാണിക്കുന്നതാണ്. പെട്രോൾ പമ്പാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലാണോ, അപ്പൊ അതൊക്കെ ഇതിൽ വരച്ച് കാണിച്ചു. അപ്പൊ അതിന്റെ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അടുത്ത് തന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു സൈൻ ബോർഡുകൾ ഇങ്ങനെ സർക്കുലർ ഷേപ്പിലുള്ളതുകൊണ്ട്, ട്രയാങ്കിൾ ഷേപ്പിലുണ്ട്, റെക്ടാങ്കിൾ ഷേപ്പിലുണ്ട്, അപ്പൊ ഇത് മൂന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോഴാണേലും കാൽനടക്കാരാണേലും ഏത് ആൾക്കാരാണേലും അത് മനസ്സിലാക്കിയിരിക്കണം. ഇതിലുള്ള നമുക്ക് അടുത്തിന്നതുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെയുള്ള മാൻഡേറ്ററി സയൻസ്. മാൻഡേറ്ററി സയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നിർബന്ധമായിട്ടും പാലി, കമ്പൽസറി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. എന്താ നോക്കുക, പി ഇട്ടിരിക്കും, പി ഇട്ടിട്ട് നമ്മൾ ഈ ക്രോസ് ചെയ്തിരിക്കുക, അതാണ് നോ പാർക്കിംഗ് എന്നാണ്, അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഒരു സൈൻ ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, മനസ്സിലല്ലേ. ഇനി ഇതേ നോക്കുക, സൈക്കിളിന്റെ പണിയിട്ട് ക്രോസ് ചെയ്യാം, അവിടെ സൈക്കിൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ഇനി ഇത് നോക്കുക, ഹോസ്പിറ്റലിന്റെ പരിസരത്തൊക്കെ മിക്കപ്പോഴും കാണുന്നതാണ് ഈ ഒരു സൈൻ, ഹോൺ. അവിടെ ഹോൺ, വണ്ടിയുടെ ഹോൺ അവിടെ മുഴക്കാൻ പാടില്ല. അങ്ങനെ ഇത് നിർബന്ധമായിട്ടും, ഈ മാൻഡേറ്ററി സയൻസ് നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടവയാണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് കോഷണറി സയൻസ് ഉണ്ട്. കോഷണറി സയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ റോഡ് കണ്ടീഷനെ, പ്രധാനമായിട്ട് റോഡ് കണ്ടീഷനെ കുറിച്ചൊക്കെ, നമ്മൾ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ റോഡിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എവിടെയെങ്കിലും വളവുകളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് സ്കൂളുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോഷണറി സയൻസ്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു, ട്രയാങ്കിൾ ഷേപ്പിലാണ്, നല്ല ഹമ്പ് ഉണ്ടോ, ഇങ്ങനെ കാണിച്ചു, ചിത്രം ഇങ്ങനെ ഉള്ളിൽ കാണിച്ചിരിക്കും. അപ്പൊ എന്താണ് അവിടെ ഹമ്പുണ്ട്, അതുപോലെ നാരോ ബ്രിഡ്ജ്, ചെറിയൊരു ബ്രിഡ്ജ് ആണ് മുന്നിൽ വരുന്നത്, അല്ലെ. അപ്പൊ അതായത് ചെറിയ ബ്രിഡ്ജ് ആണ്, ചിലപ്പോ ഒരു വണ്ടിക്ക് മാത്രമേ കടന്നു പോകാൻ സാധിക്കൂ. അപ്പൊ നമ്മളൊന്ന് പതിയെ സ്ലോ ആക്കുക, വേറെ വണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോ ആക്കി നിന്നിട്ട് വണ്ടി കടന്നു പോകുന്ന ശേഷം കടന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ ഉണ്ടാവും. അതുപോലെ സ്കൂളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അടുത്ത് സ്കൂളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് തൊട്ട് മുന്നേ കുറച്ച് ദൂരം മുന്നേ സ്കൂളുകൾക്ക് കുറച്ച് ദൂരം മുന്നേ ഇങ്ങനെ ഒരു സൈൻ ബോർഡ് അവിടെ വെച്ചിരിക്കും. അതൊക്കെ കോഷണറി സയൻസ് ആണ്. വാർണിംഗ് കൊടുക്കുന്ന വാർണിംഗ് ആണ് റോഡ് കണ്ടീഷനെ കുറിച്ചും അങ്ങനെയുള്ള അതിനെ കുറിച്ച് വാർണിംഗ് കൊടുക്കുന്നതാണ് കോഷണറി സയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഇൻഫോർമേറ്ററി സയൻസ് ആണ്. ഇൻഫോർമേറ്ററി സയൻസ് ഞാൻ പറഞ്ഞ പെട്രോൾ പമ്പ്, അത് റെക്ടാങ്കിൾ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പെട്രോൾ പമ്പ്, പെട്രോൾ പമ്പിന്റെ പടം അവിടെ വടിച്ചിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ തീർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ സൈൻ നോക്കി പോകണ പെട്രോൾ പമ്പ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷൻ,
എഴുതിയിരിക്കും. ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു സിമ്പൽ ആയിരിക്കും, ഒരു ബെഡിന്റെ പിന്നെ ഒരു പ്ലസ് സൈൻ, അപ്പൊ ഹോസ്പിറ്റലിന്റെ സിമ്പൽ. അപ്പൊ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടെന്നൊക്കെ നമ്മൾ ഈ സൈൻസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇനി നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, വഴിയുടെ സൈഡിലൊക്കെ കാരണം പച്ച ബോർഡിലായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കൊടുത്തിരുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ സൈൻ ബോർഡ് എന്തിന്റെ ഒക്കെയാണ് സൈൻ ബോർഡുകൾ ഉള്ളത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, അതിവിടെ ഇതിന്റെ സൈൻ ആണ്, അപ്പൊ അടുത്ത് ഹോസ്പിറ്റലുണ്ട് എന്നൊക്കെ നിങ്ങൾ കൂടെയുള്ളവരോടൊക്കെ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് വാർണിംഗ് സൈൻസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, കോഷണറി സയൻസ് ഒക്കെ ഉണ്ട്, ഇവിടെ പാലമുണ്ട്, നാരോ ബ്രിഡ്ജുണ്ട്, സ്കൂളുണ്ട്, അപ്പൊ അതൊക്കെ പോവാന്നൊക്കെ ഓടിക്കുന്നവർ കണ്ടില്ലെങ്കിലും നിങ്ങളൊക്കെ ഇന്ന് വാർണിംഗ് കൊടുക്കുക, അത് അറിയിക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ട്രാവൽ ചെയ്യുമ്പോൾ ഈ സൈൻ ബോർഡുകളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക, മനസ്സിലായില്ല. അപ്പം മാൻഡേറ്ററി സയൻസ് ഉണ്ട്, കോഷണറി സയൻസ് മാൻഡേറ്ററി, നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. കോഷണറി സയൻസ് ഉള്ളുണ്ട്, വാർണിംഗ് കൊടുക്കുന്നതാണ്, പിന്നെ എന്താണ് ഇൻഫർമേറ്ററി സയൻസ്. ക്ലിയർ ആയല്ലോ. ഇനി ഇനി അല്ലാതെ റോഡ് മാർക്കിങ്സ് ഉണ്ട് ഇല്ലേ, റോഡ് മാർക്കിംഗ് നിങ്ങൾ ഉണ്ടെങ്കിൽ റോഡിൽ ഇങ്ങനെ വെള്ള ലൈൻസ് ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ട്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ആ അവിടെ ഒരു കൺട്രോൾഡ് മാനറിലായിരിക്കണം വെഹിക്കിൾസ് ക്രോസ് ചെയ്യേണ്ടത്. നേരെ നമ്മൾ വണ്ടി ഇങ്ങനെ പോവാണ്, വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നേരെ പെട്ടെന്ന് അങ്ങ് ക്രോസ് ചെയ്യാൻ ഒന്നും പാടില്ല, ഒരു കൺട്രോൾഡ് നോക്കിയേച്ച് ഒരു കൺട്രോൾഡ് മാനർ ഒറ്റയടിക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു കൺട്രോൾഡ് മാനറിൽ ക്രോസ് ചെയ്യേണ്ട ഒരു സ്ഥലങ്ങളിലാണെങ്കിൽ ഇടപെട്ട് ഇടപെട്ട് ലൈൻസ് കൊടുത്തിരിക്കുന്നു, മനസ്സിലായല്ലോ. ഇനി മഞ്ഞ ലൈൻ കൊടുത്തിരിക്കും, നടക്കാതായിട്ട് മഞ്ഞ ലൈൻ കൊടുത്തിരിക്കും, അവിടെ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല, ആർ നോട്ട് അലോഡ് ടു ക്രോസ്, അവിടെ വെഹിക്കിൾസ് ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്കറിയാം സീബ്ര ക്രോസിംഗ് ഉണ്ട്, സീബ്ര ക്രോസിംഗിലൂടെയാണ് പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ, ഇതൊക്കെ അറിയാം. അപ്പൊ ഈ മഞ്ഞ ലൈനും വൈൽഡ് ലൈൻ ഇടപെട്ടുള്ള വൈൽഡ് ലൈനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സീബ്ര ക്രോസിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, മറ്റു രണ്ട് കാര്യങ്ങളും ഒന്നൊക്കെയൊന്ന് മനസ്സിലാക്കി ഇരിക്കുക. ഇനി അതുപോലെ തന്നെയാണ് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ആക്സിഡൻസ് ഉണ്ടാവുന്നത്, ട്രാഫിക് റൂൾസ് നമ്മൾ ഒബേ ചെയ്യുന്നില്ല അതുകൊണ്ട് മൂലം ആക്സിഡൻസ് ഉണ്ടാവുക ഇല്ല, അത് മാത്രമല്ല ആക്സിഡൻസ് ഉണ്ടാവുന്നതാണ്, മറ്റ് കാരണങ്ങളും ഉണ്ട്. ഇപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡാർക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വഴി നടക്കുകയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവർക്ക് ചിലപ്പോൾ അത് കാണാൻ സാധിച്ചതും വ്യക്തമായിട്ട് കാണാൻ സാധിച്ചതുമില്ല. അപ്പം രാത്രി സമയങ്ങളിൽ കൂടുതലും ഡിം ലൈറ്റ് ആയിരിക്കില്ല, അപ്പൊ ഇങ്ങനെ ഡ്രൈവേഴ്സിന് നമുക്ക് അത്രയ്ക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർക്കൊക്കെ കാണാൻ സാധിക്കും, റോഡ് മുറിച്ച് പെട്ടെന്ന് റോഡ് മുറിച്ച് കിടക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകുന്നവരെയൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഡിം ലൈറ്റിൽ ഡ്രൈവേഴ്സ് മേ നോട്ട് ബി ഏബിൾ ടു സീ പെഡസ്ട്രിയൻസ് വോക്കിംഗ് അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ് ഓർ ക്രോസിംഗ് ദ റോഡ് വെയറിംഗ് ഡാർക്ക് ക്ലോത്ത്സ്, ഇറ്റ് ഇൻവൈറ്റ്സ് ആക്സിഡന്റ്. അപ്പം എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ളത് അങ്ങനെയാണ് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഉപയോഗിക്കുക. മങ്ങിയ വെളിച്ചത്തിൽ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് റോഡിലൂടെ നടന്നു പോകുന്നവരെയും റോഡ് മുറിച്ചു കിടക്കുന്നവരെയും മറ്റും ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാതെ വരാം, അപ്പൊ അതുകൊണ്ട് അപകടങ്ങൾ വരാം. ആ സമയങ്ങളിൽ എങ്ങനെയാണ് ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഉചിതം, മനസ്സിലായല്ലോ. അപ്പം ട്രാഫിക് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. പ്രധാനമായിട്ടും ട്രാഫിക്ക് നമ്മൾ എന്ന് വെച്ചാൽ അപകടങ്ങൾ വരുന്നതിൻ്റെ പലതരത്തിൽ അപകടങ്ങൾ വരാം, അപ്പം നമ്മൾ കഴിയുന്ന അപകടങ്ങൾ കുറയ്ക്കാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക കേട്ടോ. സൈൻ ബോർഡുകളെ കുറിച്ച് അവബോധം ഉണ്ടായിരിക്കുക. രാത്രി കാലങ്ങളിലൊക്കെ എല്ലാ നിറത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പെട്ടെന്ന് നമുക്ക് ഒന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതി തന്നെ ചെയ്യണം കേട്ടോ, എഴുതി തന്നെ ചെയ്യുക. ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ ട്രാഫിക് റൂൾസുകളെ കുറിച്ച് സൈൻ ബോർഡുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം പ്രോബ്ലംസ് ഒക്കെ എഴുതി തന്നെ പഠിക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രാഫുകളെ കുറിച്ചാണ്. അപ്പം ഗ്രാഫുകളെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എഴുതി പഠിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.